ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. നമ്മളെ ചീരൻ പിന്നെ ബിച്ചു ഉണ്ട്. ബിച്ചു പൈതൽ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മളിപ്പോ എങ്ങനെ വന്നേ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. പൈതൽ മലയിലേക്ക് പോകുന്ന റോഡാണ്, ഇതാണ് ഏഴലക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഓക്കെ, ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്, അതാണ് ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇതാണ് മുകളിൽ കാണുന്നതാണ് കേട്ടോ പൈതൽ മല. കുത്തനെ കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. നേരെ പോവാ. നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വഴിയിലെ കൂടിയാണ്, 2 കിലോമീറ്ററോളം മുകളിൽ നമ്മൾ കയറി ഇങ്ങോട്ട്. ഹായ് ഗായ്സ്, നല്ല പൊളിയല്ലടാ സെറ്റ്. ഒടുക്കത്തെ വൈബ് ആംബിയൻസ് തന്നെ വേറെ ലെവലാണ്. ബിച്ചുവെല്ലാം കുറച്ച് ടയേർഡായി നിൽക്കുവാണ്. ബിച്ചുവിൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് വലിയ മുട്ടി, പക്ഷേ കിങ് മുകളിൽ കയറിയത് കേട്ടാ. നമ്മളെ വണ്ടീൻ്റെ കാര്യം പറയണ്ടല്ലോ, വെട്ടിയും ചില്ലും പോലെയാണ് നമ്മളെ വണ്ടി കയറിയത്. ഇതാ നമ്മൾ പുതിയ കോപ്രം മേടിച്ചപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ അതിൻ്റെ അടിയിൽ ഒട്ടിച്ച്, ഇവിടെ ഒട്ടിച്ച്, പിന്നെ വേറെ ഒട്ടിച്ച സ്ഥലം ഇപ്പുറത്തുണ്ടാ, ഇപ്പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നൈസായിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് കാണാം കേട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ നമ്മൾ രണ്ടാളെയും വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇതാണ് എൻട്രൻസ്. നമുക്ക് നേരെ എൻട്രൻസ്. ഇവിടെ ഫുള്ള് കറണ്ടിൻ്റെ സംഭവമെല്ലാം വെച്ചിട്ടുണ്ട്, സെറ്റപ്പാണ്. ഇവിടെ ഏകദേശം എത്ര കിലോമീറ്റർ നടക്കണം എന്ന് ചോദിച്ചൊക്കെ 2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മുകളിൽ വരെ. ഇതാണ് മുത്തുന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 15, പിന്നെ വിദേശികൾക്ക് 100, ക്യാമറക്ക് 40 രൂപ ഉണ്ട്. 9 മണി ടു 5 മണി വരെയാണ് ടൈമിംഗ്. നമ്മൾ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. നോക്കി സ്റ്റെപ്പെല്ലാം നോക്കി, നൈസ് ഫീലാണ്. എന്ത് പറഞ്ഞാലും ഫുള്ള് പച്ചപ്പാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. എന്ത് പറഞ്ഞാലും പൈതൽ മല നമ്മളെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ നമ്മളധികം അങ്ങനെ നമ്മുടെ നാട്ടിൽ അധികം ഒന്നും പോകാത്ത സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ പൈതൽ മല. ഓക്കെ, ആംബിയൻസ് ഭയങ്കര ആംബിയൻസാണ്. നമ്മളെ അപ്പോലം പടമായി. എൻ്റെ ഗായ്സ് നടക്കുന്നില്ല, പോകുന്നില്ല. നല്ല കയറുണ്ട്, ചീര മാത്രം നല്ല ഫുൾ പവറിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാട്ടോ. എന്തായാലും നൈസാണ്. എനിക്ക് ഇവിടെ ഒരു പൊത്ത് നോക്കി, പൊത്ത് എനിക്കൊരു വീക്ക്നെസ് ഒന്നല്ല. സാധാരണ ഇവിടെ പോയി കഴിഞ്ഞാല് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ അടിപൊളിയാട്ടോ. അട്ട അട്ട കടിച്ചു ഉപ്പാട് തീരും. അതെ, നമ്മളിപ്പോ താഴ്ന്നു വരുന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അല്ലേ, ഭയങ്കര വെയിലും നല്ല ചൂടാണ്. ഇപ്പൊ നല്ല തണുപ്പുണ്ട്, ഒരു എ സിയിലിരിക്കുന്ന ഫീലാണ്. അങ്ങനെ നമ്മള് മുകളിലെത്തി, ഉച്ചക്ക് വന്നോട്ടാണ് തോന്നുന്നു, ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ ഇവിടം വരെ കേറി വരുന്ന ഒടുക്കത്തെ വൈബ്, ഇതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഫീല് മനസ്സിലാക്കി. അതാണ് നമ്മളെ പൈതലിന്റെ വ്യൂ. വ്യൂ എന്ന് പറയുന്നത് പകുതി സ്ഥലം, കുറേ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിലാണ്, പിന്നെ പകുതി സ്ഥലം നമ്മളെ നാട്ടിലുമാണ്, കേരളത്തിലാണ്, കണ്ണൂരിലുമാണ്. അപ്പം ഇവിടെയും പല ക്യാമറയിൽ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇവിടെയും കുറേ റിസോർട്ട് ഉണ്ട് കേട്ടോ, കുറേ റിസോർട്ട് ഉണ്ട്. ഓക്കെ, എന്നാ വല്ല വ്യൂ ആണെന്നറിയോ, സെറ്റപ്പാണ് ഗൈസ്, നൈസാണ്. നമുക്കിൻ്റെ മുകളിലേക്ക് കയറി പോവാം. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, സൗണ്ട് ചിലപ്പം കാറ്റുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ, താഴേക്ക് നല്ലൊരു മൂടലുണ്ട്. ഓക്കെ, അടിപൊളിയാണ് അടിപൊളിയാണ് കേസ്, ഒന്നും പറയാനില്ല ഈ സ്ഥലത്തെ പറ്റി. നൈസ്. എൻ്റെ മോനെ ഒടുക്കത്തെ വൈബാണ്, തീരാപ്പൊളിയല്ലേ. ഇവിടെ അവിടെയുള്ള വേറെ, അവിടെയുള്ള നല്ല വ്യൂ പോയിന്റ്. പക്ഷെ നമ്മൾ ഈ സൈഡിലാണ് ഈ കാട് കണ്ടില്ലേ, ഈ കാട്ടിലേ കൂടെയാണ് നമ്മൾ ഇങ്ങനെ വന്നത്, താഴേക്ക് കൂടെ. അപ്പുറത്ത് കാണുന്നത് കർണാടക ഫോറസ്റ്റ് ആണ് ബിച്ചു പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഗൈസ്, പൊളിയാണ് കേട്ടോ. അവര് നമ്മൾ നടന്നു വരുന്നുണ്ട് കുറെ ടീം. എന്നാ സെറ്റപ്പ് അല്ലേ, വൗ. അവർ അടിപൊളിയാണെന്നാ പറഞ്ഞ ഈ സ്ഥലം, നല്ല ആംബിയൻസ് ആണ്. പക്ഷെ ഇത് എങ്ങോട്ട് പോകുന്ന ബിച്ചു, താഴെ
താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ വ്യൂ പോയിന്റിലേക്ക് പോകാനാണ് പറഞ്ഞു. അപ്പോൾ നേരെ പോയേക്കാം. നൈസ് ആണെന്ന് പറഞ്ഞു. വ്യൂ പോയിന്റ് ഉണ്ട് കാഞ്ചി. ഏതാ കാഞ്ചി? അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. താഴെ വ്യൂ പോയിന്റ്, നമുക്ക് താഴെ വ്യൂ പോയിന്റിലേക്ക് പോവാം. പക്ഷെ അന്ന് പോയ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓണാടാ. കാണിക്ക് എടുത്തു നോക്കിയത് നല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ആ വ്യൂ പോയിന്റിലെല്ലാം പോയതാണ്. നമുക്ക് ഒന്നും കൂടെ ആ വ്യൂ പോയിന്റ് പോവാം. കർണാടക ഫോറസ്റ്റ് ആട്ടോ, അങ്ങ് സൈഡ് കാണുന്നതെല്ലാം കർണാടക ഫോറസ്റ്റാണ്. പക്ഷെ നമ്മളെ ഗോപ്രോയിൽ തിരിയാൻ ഭയങ്കര സാധ്യത കുറവാണ് എന്ത് പറഞ്ഞാലും. ഇപ്പം നല്ലോണം ചൂടാണ് ഈ ടൈമിൽ. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാട്ടിലൊക്കെ ആരൊക്കെ ഉണ്ടാവും ദൈവത്തിന് പറയാൻ പറ്റും. അല്ലേ ചോ, പണിയെടുക്കാൻ അധ്വാനിക്കാൻ തൊഴിലാളി വർഗ്ഗങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ പുളിയാട് കേട്ടോ, ഈ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. നമ്മളാ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ വന്നത്. അന്ന് കയറിയിട്ട് അന്ന് നല്ല മഴയായിരുന്നു വന്ന സമയത്ത്. വാവ്, നൈസാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും നൈസാണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറേ മുതലാളിമാർക്ക് ഇവിടെ റിസോർട്ടും കാര്യങ്ങളിലും ഇല്ലയാണ്. കുറേ സ്ഥലത്ത് റിസോർട്ടും കാര്യങ്ങളിലും ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ നൈസായിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മുതലായിരിക്കും കേട്ടോ വെക്കേഷൻ. പക്ഷെ അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് പൈതൽ മല. അല്ല വെച്ചു, മഴക്കാലത്താണ് ഏറ്റവും വലിയ ഫീല്. ഭയങ്കര ഫീലായിരിക്കും. അന്നേരം ഇവിടുത്തെ അരുവികളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന കാണാം. പിന്നെ അതുകൂടാണ്ട് ഈ സൈഡിലെല്ലാം വെള്ളം, ഇത് വാട്ടർ ഫാൾസ് എല്ലാം ഇല്ലാണ്. അത് കാണാൻ നല്ല ഫീലാണ്. കാണാം കാട്ടിപ്പോ ഒരു വഴി തിരിഞ്ഞു. ഫുള്ള് ഇവിടെ പച്ചപ്പാണ് കേട്ടോ, നല്ല പച്ചപ്പാണ്. എന്നാ പച്ചപ്പാന്ന് നോക്കിയേ. ഓ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം മുളേൻ്റെയാണ്, മുളേൻ്റെ കാടാണ് കേട്ടോ. മുളയാണ് മുള. ഇത് ഫുള്ള് മുളയാണ് കണ്ട. മുളം കാടുകൾ എന്ന് പറയാൻ വേണമെങ്കിൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമ്മളിവിടെ വീഡിയോ നിർത്താണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല വീഡിയോസ് ഒന്നും വരില്ല. അൺസബ്സ്ക്രൈബ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഒരു പ്രശ്നം ചെയ്യരുത്. ചാഞ്ചി അതുകൊണ്ട് ഉറപ്പ് വരുന്നുണ്ട് നല്ല നല്ല വീഡിയോസ് ഇറക്കുന്നത്. കിടിലം ഗോപ്രോ 8 എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോ ഒക്കെ നല്ല കിടിലം വിഷ്വൽ ആയിരിക്കും, അടിപൊളിയാക്കും. ഓക്കെ, പൈസ ചാർജിട്ടുണ്ട്. എങ്ങനെ പൈസ ചാർജിട്ടുണ്ട്? വൺ പ്ലസിനെക്കാട്ടും സെറ്റ് സാധനത്തെ ഈൻ്റെ ഉള്ളിൽ നിന്ന് വരും ഇപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ കിടിലം കിടിലം ബ്ലോഗുമായിട്ട് ഇനി അടുത്ത പ്രാവശ്യം ശാംസ് ടേക്കേഴ്സ് പവർ ഫുൾ പവറോടെ വരുന്നത്.